ഇവിടെ ഒരു മലയുണ്ട്, ഇവിടെ ഒരു മലയുണ്ട്, അതിന്റെ പുറകിലൊരു മലയുണ്ട്, അവിടെ ഒരു മലയുണ്ട്, മൊത്തത്തിൽ മലയാണ്. ഇവിടെ മൈക്ക് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ലെക്ചറിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറും കാര്യങ്ങളെല്ലാം അത്യാവശ്യം വലിയൊരു ക്യാമറ ആണത്തേക്ക് കാരണം ഒരു കാരണം ഇതാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. ഇപ്പൊ സെമിനാർ ഹാളാണ് ഈ കാണുന്നത്. എടാ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? ഇത് മറ്റേ സ്റ്റേഡിയം പോലെ ഉണ്ടല്ലേ. ഒരു പാട്ട് പാടുന്നു, ഒരു പാട്ട് പാടുന്നു. ഹലോ, ഞാനു, ഞാൻ ജിജോ. എല്ലാവർക്കും ട്രാവൽ റെക്കോർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അനുവേ, നമ്മൾ ഇന്ന് എവിടെയാ വന്നേക്കുന്നത്? നമ്മൾ ഇന്ന് എബിയുടെ യൂണിവേഴ്സിറ്റിയിൽ വന്നേ. അതെ, നമ്മളാണെങ്കിൽ എബിമാരുടെ യൂണിവേഴ്സിറ്റിയിൽ വന്നേക്കാണ്. എബി പഠിക്കുന്ന എഡിൻബ്ര നാപ്പിയർ യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ അതിന്റെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അവനാണെങ്കിൽ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ ഇപ്പൊ വന്നപ്പം അവനോട് നിപ്പുണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് എൻട്രൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു വലിയ യൂണിവേഴ്സിറ്റി ഒന്നല്ല, ഒരു കുഞ്ഞു യൂണിവേഴ്സിറ്റി ആണ്. പക്ഷെ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലയിടത്തും പല ബിൽഡിംഗ് ഗേറ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വരുമ്പോ തന്നെ ഫ്രണ്ടിൽ ഒരുപാട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവിടെ മലകളാണ് മൊത്തം, മലയുടെ നടുക്കാണ് ഈ യൂണിവേഴ്സിറ്റി നമുക്ക് മൊത്തം കാണാൻ പറ്റുന്നത്. ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കടൽ കാണാൻ പറ്റും. അങ്ങേറ്റത്ത് കണ്ടില്ലേ, അവിടെ കടലാണ്. ഇത് ചുറ്റും കടലാണ് നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ തന്നെ ഇവിടെ ഒരു മലയുണ്ട്, ഇവിടെ ഒരു മലയുണ്ട്, അതിന്റെ പുറകിലൊരു മലയുണ്ട്, അവിടെ ഒരു മലയുണ്ട്, മൊത്തത്തിൽ മലയാ. ഒരു ഇടുക്കിയിലൊക്കെ ചെന്നതിന്റെ ഒരു വൈബ് അല്ലേ. മലയുടെ നടുക്കൊരു യൂണിവേഴ്സിറ്റിയുടെ തൊട്ടപ്പുറത്തന്നെ മല, അവിടെയാണെങ്കിൽ മൊത്തം ഈ മഞ്ഞ പൂവുണ്ട്. ഇത് ഹരി, ഹരി എന്നാണ് ബ്രോ എന്റെ പേര്. ഇത് എബിമൻ അറിയാലോ. അപ്പൊ ഇതാണ് അവരുടെ യൂണിവേഴ്സിറ്റി. ഇതല്ലേ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്? അതെ, മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ അകത്ത് കയറാൻ പറ്റും. ഇതാണ് ഇവരുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതാണ് റിസപ്ഷൻ ഏരിയ ആണത്. ആ, ഇത് റിസപ്ഷൻ ഏരിയ ആണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ കമ്മ്യൂണൽ ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. അതിന്റെ അടിയിൽ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് സ്റ്റഡിയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോരോ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണം നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ ഓരോരുത്തരൊക്കെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റുഡൻസൊക്കെ വന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത്. ഇവിടെ പ്രിന്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സെക്ഷനാണ് അണ്ടർഗ്രൗണ്ടിലായിട്ട്. ഇവിടെ വന്ന് ചില്ല് ചെയ്ത് ഇതൊക്കെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു സ്പോട്ടാണ്. കണ്ടല്ലേ, ഇതിന് അകത്ത് തന്നെ ഒരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്ലാസ് റൂമൊക്കെ എവിടെയാണോ? ക്ലാസ് റൂം ഇവിടെയുണ്ട്, ആ സൈഡിൽ നിന്ന് പൊക്കത്ത് ഉണ്ടോ? ആ മുറികളും ആ പൊക്കത്തും. ചാപ്പിൾ എവിടെയാ? ചാപ്പിളിൽ ഞങ്ങൾ ഫുഡ് മാത്രമേ കഴിക്കാറ്. ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. ചാപ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ അതിനകത്തൊന്നും ഇല്ല. ഓക്കെ ഓക്കെ, കൊള്ളട്ടെ. നല്ല വൈബുള്ള ഒരു കോളേജ്. സൈലന്റ് ആണോ ഭയങ്കര? പിള്ളേരെല്ലാം പോയതുകൊണ്ടാന്ന് തോന്നുന്നു അല്ലേ. ആ, ഇപ്പൊ സമയം ഒരു നാലര ടൈമായി. അതെ, ഇബിമോനെ പോലുള്ള പഠിക്കുന്ന പിള്ളേർ മാത്രമേ ഉള്ളൂ നമുക്ക്. ഇതെങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്? ഓ, ചാപ്പലിലേക്ക് പോകണം അല്ലേ. ഇവിടെ നമുക്കൊരു ഇവിടെ നമുക്കാണെങ്കിൽ ഒരു ഹൈടെക് കഫേ ഉണ്ട്. സ്റ്റുഡൻസിന് വന്ന് എന്താ ഫുഡൊക്കെ വാങ്ങി, അവരുടെ ഫുഡൊക്കെ എന്താ ഹോമൻ ഒക്കെ ഇരിപ്പുണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട് ഇവിടെ. അല്ല, ഇതൊരു പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നണം അല്ലേ. പഴയൊരു ഒരുത്തിയാണെങ്കിൽ അവിടെ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ ചാപ്പൽ എന്നാണ് എഴുതി വെച്ചാണ്. പക്ഷേ ചാപ്പലിൻ്റെ എന്താ രൂപങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് കുറേ കസേരയും ടേബിളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇവർ പറയണേ ഇവർ ഇവിടെ നോക്കിയാൽ ഫുഡ് കഴിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ദൈവത്തിന് അറിയാം എന്താണ്. ഇതാണ് ഇവിടുത്തെ ഈ ചാപ്പൽ എന്ന് പറയുന്നത്. ഇവിടെ എന്തോ ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടക്കുക. ആ അല്ലട്ടോ, അവർ പറഞ്ഞത് ശരിയാ. കാരണം അവിടെ ആ ട്രെയ്ക്ക് അതിനകത്ത് ട്രെയ്ക്കകത്ത് കപ്പും സോസറും പ്ലേറ്റും അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചാപ്പൽ. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വന്നത് ഇപ്പുറത്തായിട്ട് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതും യൂണിവേഴ്സിറ്റിയുടെ തന്നെയാണ്. ഇവിടെ നമുക്ക് വേറെ ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കയറാൻ പറ്റുമോ അതേക്ക്? ഓ, ഇതാണ് ഇവരുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ മറ്റേ പ്രൊജക്ടറും. ഇതോ, ഇത് ചെറിയ ക്ലാസ് റൂം. അവർ പറയണത് ഇതാണ് ഏറ്റവും ചെറുതെന്ന് പറയണത്. എനിക്കിത് കണ്ടിട്ട് വലുതായി. പിന്നെ ഇവിടുന്ന് പുറത്തുള്ള കാഴ്ചയൊക്കെ അടിപൊളിയാണ്. നമുക്ക് ചുറ്റും കാണാനൊക്കെ പറ്റും. പിന്നെ ഈ മലകളായത് പറഞ്ഞേ നല്ല വൈബായിരിക്കും. ഈ കാണുന്നതല്ല, ഇത് കണ്ടെയ്നർ ക്യാബിൻ പോലത്തെ സംഭവങ്ങളാണ്. ഇതെല്ലാം ക്ലാസ്സുകളാണെന്നാണ് അവന്മാർ പറഞ്ഞത്. ഇതിലെല്ലാം ക്ലാസ്, ഇതെല്ലാം ചെറിയ ചെറിയ ക്ലാസ്സുകളാണ്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് എന്താ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയയും കമ്പ്യൂട്ടേഴ്സും ഇതെല്ലാം നമുക്ക് ഉണ്ട്. അവിടെ വെൻഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങുകയും കഴിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ എന്താ പ്രിന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് പ്രിന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഫ്രീ ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. കൊള്ളാം, അത്യാവശ്യം വലിയൊരു ക്യാമറ ആണത്തേക്ക് കയറുമ്പോൾ ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ. നമ്മൾ വേറെ ഏതോ ക്ലാസ്സിലേക്ക് കാണിച്ചു തരാന്ന്. എന്താ സെമിനാർ കൊള്ളാണ്? ഓ, ഇത് വലിയ ഹോളാണല്ലോ. ഇത് അത്യാവശ്യം വലിയൊരു ക്ലാസ് റൂമാണ്. ഒരുപാട് ചെയേഴ്സും ടേബിൾസൊക്കെ, ഇതെല്ലാം സെപ്പറേറ്റ് ടേബിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അവിടെ ബോർഡുണ്ട്, രണ്ട് ബോർഡ്. അതേപോലെ തന്നെ നമുക്ക് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ, മൂന്ന് പ്രൊജക്ടറുണ്ട് ഈ ഒരു ക്ലാസ്സിലായിട്ട്. അങ്ങനെ ഉള്ള സെറ്റപ്പൊക്കെ ആയിട്ട് പിന്നെ അവിടെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് നമുക്ക് വലിയൊരു മല കാണാൻ പറ്റുന്നത്. എന്നാ ഭംഗിയാ നോക്കിയേ. അയ്യോ, ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ വൻ രസമായിരിക്കും അല്ലേ.
ഈ കർട്ടൻസ് മൊത്തം തുറന്നു കഴിഞ്ഞാൽ ബാക്കിൽ ആ വ്യൂവും കണ്ട് അടിപൊളി ക്ലാസ്. ആ അത് ആത്താൻ പറ്റും. ആ ഇവിടെ ഷട്ടർ ഉണ്ടല്ലേ. അപ്പൊ ഇതാണ് വേറൊരു സെമിനാർ ഹാൾ എന്ന് പറയുന്നത്. ഇപ്പൊ സെമിനാർ ഹാളാണ് ഈ കാണുന്നത്. അല്ല ഇതാ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എടാ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? വിഷയല്ലേ എബിമാന്റെ ഏരിയ വേറെ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വൃത്തിയുടെ ട്രെയിൻ ആണല്ലേ. മറ്റേ പുഷ് ബാക്ക് ഉണ്ടായിരുന്നു എനിക്ക് സീറ്റ്. നീ ഏത് വണ്ടിയിലാ വന്നേ? അവന്റിയാ. നല്ല സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഉറക്കം വന്നില്ലായിരുന്നല്ലേ. ഇന്നലെ ഫുള്ള് ആണോ? അപ്പൊ റോഷനും നമ്മുടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കാണുന്ന ഇവിടുത്തെ ഒരു ലച്ച തിയേറ്റർ ആണ്, കണ്ടില്ലേ? അതിന്റെ പൊക്കത്ത് എഴുതിയിരിക്കുന്ന സ്കോട്ടിഷ് ലാംഗ്വേജ് ആണ്. ഇത് വായിച്ച് ആ രണ്ടാമത്തെ അതിന്റെ പൊക്കത്തുള്ളത് എന്റെ മോനെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പൊ സ്കോട്ടിഷ് ലാംഗ്വേജ് ആണത്. അതിന്റെ ഇടയിൽ കണ്ടില്ലേ ലച്ച തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു നമ്മള് ആദ്യമേ ആ ഡോർ ഫ്രണ്ടിലേക്ക് വന്നപ്പോ നമ്മളെ ഒരു ഗ്ലോബ് പോലത്തെ സംഭവം കണ്ടില്ലേ, ആ ഒരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓ കൊള്ളാലോ ഇത്. ഇതാണ് ഇവിടുത്തെ ആ ഒരു ലെക്ചർ തിയേറ്റർ എന്ന് പറയുന്നത്, കണ്ടില്ലേ? നമ്മൾ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് കണ്ടപ്പം ആ ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം കണ്ടില്ലായിരുന്നു. ആ ഒരു സംഭവം അത് കൊള്ളാലേ ഇത്. ഓ ഇത് മറ്റേ സ്റ്റേഡിയം പോലെ ഉണ്ടല്ലേ. ഓ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അന്യായ വ്യൂ ആട്ടോ. അതേ അന്യായ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. എന്തുവാ ഏതുവാ ലൈറ്റ്? അതെ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് കാണുന്ന പോലത്തെ ആ ഒരു ഓർഡറിലുള്ള ആ ഒരു സീറ്റിംഗ് ആണ് നമുക്കിവിടെ കാണുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ പ്രൊജക്ഷനും കാര്യങ്ങളെല്ലാം. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് അങ്ങനെ. പിന്നെ ഇവിടെ മൈക്ക് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ലെക്ചറിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറും കാര്യങ്ങളെല്ലാം. പിന്നെ ഇതേ സൈഡിൽ നമ്മുടെ നേരത്തെ നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ട മലയില്ലേ, ആ മലയും മഞ്ഞ പൂവും ഒക്കെ ആയിട്ട് ഭയങ്കര വ്യൂ ആട്ടോ. ഇത് തുറന്നു കഴിഞ്ഞാൽ വൻ രസമായിരിക്കും അല്ലേ. ഓ മൊത്തത്തിൽ കൊള്ളാം. അതിന് എങ്ങനെയുണ്ട് ക്ലാസ് റൂം? ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒരു പാട്ട് പാടുന്നോ? ഒരു പാട്ട് പാടുന്നോ? ഇത് ഓൺ ചെയ്യാനോട് പൊട്ട. ഹലോ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ്. ഹലോ ഇത് പെയർ ചെയ്യണമായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങി തിരിച്ച് ഇനി എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ. വീട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. ഇന്നാണെങ്കിൽ എബിമോന്റെ പ്രത്യേക തരം ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ചിക്കൻ ഒക്കെ വറക്കാന്നൊക്കെ പറയുന്നുണ്ട്. ദേഹത്തിന് അറിയാം ചെല്ലം പറയാവിടുത്തെ അവസ്ഥ എന്താന്ന്. എബിനെ വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി? ഈ വീട്ടിൽ പോവുക, നമുക്ക് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യാം, ചിക്കൻ മേടിക്കാം. റോഷൻ വന്ന റോഷന്റെ ബാഗ് ആണെങ്കിൽ ഇവൻ ഇനി തോളത്തിട്ടോണ്ട് നടന്നോളും. ഇവന് പണിയായി പോവല്ലേ. അപ്പൊ നമ്മളിനി നേരെ ലിഡിൽ പോയി, ലിഡിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് നമ്മള് എന്താ നേരെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ വെച്ചിട്ട് ചില്ല് ചെയ്യാൻ പോവാണ്.